ആർപ്പാടം എന്ന ദേശത്ത് വേമ്പനാട്ടുകായലിൻ്റെ തീരത്ത് അമ്പരം ചുംബിക്കുവാനെന്ന വണ്ണം അംബികേ നിൻ പുണ്യദേവാലയം വല്ലാർപ്പാടം എന്ന ദേശത്ത് വേമ്പനാട്ടുകായലിൻ്റെ തീരത്ത് അമ്പരം ചുംബിക്കുവാനെന്ന വണ്ണം അംബികേ നിൻ പുണ്യദേവാലയം വല്ലാർപ്പാടം എന്ന ദേശത്ത് വേമ്പനാട്ടുകായലിൻ്റെ തീരത്ത് അമ്പരം ചുംബിക്കുവാനെന്ന വണ്ണം അംബികേ നിൻ പുണ്യദേവാലയം വന്നില്ലവൾ. ഇത്രയും വാശിയൊന്നും ഞാനും ചിന്തിച്ചു. പിന്നെ അറിഞ്ഞു ആ സുനിൽ എപ്പോഴോ വന്നിരുന്നു. അയാൾ ഞങ്ങളെ ആരെയും കാണാൻ നിന്നില്ല. കൂട്ടത്തിൽ അവൾ ഉണ്ടായിരുന്നോന്നും അറിയില്ല. ഞാനല്ലേ ആശാനെ തോറ്റത്. അവൾക്ക് മുന്നിൽ ഞാൻ തോറ്റുപോയി. പിന്നെ ആരുടെയും മുഖത്ത് നോക്കാൻ തോന്നിയില്ല. അവരുടെയൊക്കെ ഭാവങ്ങളിൽ പരിഹാസമായിരിക്കുമെന്ന് ഞാൻ ഭയന്നു. റോസിയും കറിയുന്നത് ഞാൻ കണ്ടു. മാഷേ ക്ഷമ ചോദിച്ചേ മാഷേ ഞാൻ എൻ്റെ മോളോട്. കഴിഞ്ഞത് കഴിഞ്ഞു. ജോസ് ഏതായാലും മോളോട് ക്ഷമ ചോദിക്കാനൊന്നും നിൽക്കണ്ട. ഈ പനിയൊക്കെ മാറി ഒന്ന് ഉഷാറാവുമ്പോൾ രണ്ടുപേരും കൂടി അവരുടെ അടുത്തേക്ക് ചെല്ലുക. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ അവർക്ക്. തമ്മി കാണുമ്പോ അലിഞ്ഞു പോകും എല്ലാ വിഷമങ്ങളും. എന്തായാലും അതൊന്ന് കഴിഞ്ഞിട്ട് വേണം നല്ലൊരു ഡിന്നറിനൊന്ന് കൂടാൻ. ആൻഡി ഓക്കേ അല്ലേ? കേട്ടല്ലോ, ഇതാണ് ഇപ്പോഴത്തെ പിള്ളേരുടെ കുഴപ്പം. വന്നാലും വേണ്ടില്ല, പോയാലും വേണ്ടില്ല, ശാപ്പാട് ഗെയിമാവണം. പണ്ടൊക്കെ വീടും വീട്ടു പരിസരവുമെല്ലാം നല്ല ഈർക്കിലി ചൂലുകൊണ്ട് അടിച്ചു വാരുന്നത് തന്നെ സ്ത്രീകൾക്കൊരഴകായിരുന്നു. അവരുടെ സൗന്ദര്യത്തിനും ആകാരപടിവിനും സർവോപരി ആരോഗ്യത്തിനും അതൊരു എക്സർസൈസ് ആയിരുന്നു. ഹായ്, ഇന്നതെല്ലാം പോയേ പോച്ച്. അപ്പാപ്പനാളൊരു പഞ്ചാരയാണല്ലേ. വീട്ടുപറമ്പ് അടിച്ചു വരുന്ന പഴയവണ്ണിന്റെ ആകാരവടിവും. അതിലെന്താ തെറ്റ്? പെണ്ണിന്റെ സൗന്ദര്യമല്ലേ ഈ ഭൂമിയിലെ ഏറ്റവും നല്ല സൃഷ്ടി. അതൊന്ന് ആസ്വദിച്ചെന്ന് കരുതി സ്വർഗമൊന്നും നഷ്ടമാവില്ലല്ലോ. പിന്നെ ആസ്വാദനം വികൃതമാവുമ്പോ അതിന്റെ തല ഒന്ന് മാറും. അങ്ങനെയുള്ള കാഴ്ചക്കാരെ കാണുമ്പോ ചെവിക്ക് പിടിച്ച് പൂച്ചയെ എറിയും പോലെ എറിഞ്ഞു. ആ പള്ളിമുറ്റം അടിച്ചു വരുന്നത് ശരിക്കും ഒരു ഓർമ്മപ്പെടുത്തലാണല്ലേ. ഞാൻ വായിച്ചു 1752 May 23 തീയതി നടന്ന ആ മഹാസംഭവങ്ങൾ. വല്ലാർപാടം പള്ളിയെ ഏറെ പ്രശസ്തമാക്കിയതും അന്നത്തെ ആ അത്ഭുതം തന്നെയായിരുന്നു. പക്ഷെ ഇതൊക്കെ ഒരു ഐതിഹ്യം മാത്രമാണോ? അങ്ങനെ സംഭവിക്കാനുള്ള എന്തെങ്കിലും സാധ്യത അപ്പാപ്പം കാണുന്നുണ്ടോ?
എന്തുകൊണ്ട് പാടില്ല? വിശ്വസിക്കാൻ അപ്പാപ്പൻ പറഞ്ഞ പോലെ ഒരു ജേർണലിസ്റ്റിക് മൈൻഡ്. എല്ലാം ഒരു കൺസ്ട്രക്റ്റീവ് റിയാലിറ്റി ആണോ എന്നുള്ള ഒരു ഡൗട്ട്. ശരി, വരൂ. വല്ലാർപാടം പള്ളി എന്നാൽ ഇതൊരു ദേശീയ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. ഇതൊന്നും വെറുതെ ഉണ്ടാക്കിയതോ പ്രചരിപ്പിച്ച കഥയോ ആരുടെയെങ്കിലും ഇംഗിതത്തിനനുസരിച്ച് നിർമ്മിക്കപ്പെട്ട രൂപങ്ങളോ അല്ല. ഇത് സത്യമാണ്. ഇതിനൊരു സന്ദേശവുമുണ്ട്. എന്ത് സന്ദേശം? ജാതിമതഭേദമില്ലാത്ത ദൈവത്തിന്റെ സന്ദേശം, വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. ഇതിലെ പ്രധാന കഥാപാത്രം മീനാക്ഷി ആയതുകൊണ്ടാണോ? ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഐക്യത്തിന്റെ പിൻബലം. ഏകദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ ഉത്തമമായ മാതൃകയാണ് ഇതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം. അല്ലെങ്കിൽ പഴയന്നൂർ ക്ഷേത്രത്തിൽ തന്റെ കുഞ്ഞിന് ചോറ് കൊടുക്കാൻ പോയ മീനാക്ഷിയും കുടുംബത്തിനും വല്ലാർവാടത്തമ്മയുടെ അനുഗ്രഹം ലഭിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? മോളെ, ജാതിയോ മതമോ വർഗമോ അല്ല ദൈവത്തിന് പ്രിയം, തന്റെ പ്രിയപ്പെട്ട മക്കളെയാണ്. അതുകൊണ്ടാണ് വല്ലാർവാടത്തമ്മ തന്റെ സന്നിധിയിൽ വന്നെത്തി പ്രാർത്ഥിക്കുന്ന വിശ്വാസികളെ സ്പർശിക്കുന്നത്. അതുതന്നെയാണ് മീനാക്ഷിയുടെയും ജീവിതത്തിൽ സംഭവിച്ചത്. അതിപ്പ എന്റെ കുറ്റാണോ? എല്ലാവരും കണ്ടുപിടിച്ച് പോയതും വന്നതും പോരാഞ്ഞിട്ട് അവന്റെ ഒരു കൊളച്ച വർത്തമാനം. പോടാ. എടാ, എന്തായി? വല്ല പ്രശ്നമുണ്ടോ? ആരോ ഒതുങ്ങാൻ അവന്മാരെ കലിയടങ്ങിയിട്ടില്ല. ആ കോപ്പനില്ലേ, അവന്മാർക്ക് സാധനം സപ്ലൈ ചെയ്യുന്ന സുലൈമാൻ, അവനെ പോലീസ് നോക്കി. ഒരുത്തം മുങ്ങിയിരിക്ക സേവിയർ. അവന്റെ ടീം വെറുതെ ഇരിക്കില്ല മോനെ. ഞാനപ്പോഴേ പറഞ്ഞാണ് വേണ്ടാത്ത പണിക്ക് പോണ്ടാന്ന്. അപ്പൊ ഒരുത്തനും കേട്ടില്ല. ഞാൻ മൂരാച്ചിയായി. ഉടായിപ്പന്ന് പറഞ്ഞിട്ട് കൂടെ നിൽക്കേണ്ടി വന്നു. ഇപ്പൊ സമാധാനമായല്ലോ. എളുപ്പത്തിൽ ക്യാഷ് ഉണ്ടാക്കാൻ നോക്കി നോക്കി തേങ്ങാ കൊല. ആ, ജീവിക്കണേ കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരും. നിന്നാരും വിളിച്ചു കയറ്റിയൊന്നുമല്ല. എന്താ കാശ് കിട്ടിയാ കഴിക്കോ? അതെന്റെ തെറ്റി. ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് എനിക്ക് കൂടെ നിൽക്കേണ്ടി വന്ന്. വേണ്ടാത്ത പണിക്ക് പോകുമ്പോ എപ്പോഴും ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. കേട്ടില്ല ഒരുത്തനും. നീ വെറുതെ പുണ്യാളനെ വന്നിക്കല്ലേ. നിന്നെയൊക്കെ കൂടെ കൂട്ടിയപ്പോഴേ ഞാൻ വിചാരിച്ചതാ കച്ചവടം പൊളിഞ്ഞ് പാളീസ് ആകുമെന്ന്. എന്ത് പറഞ്ഞാലും ഒടുക്കത്തൊരു ഉപദേശം, പോസിറ്റീവായി ചിന്തിക്കണം. അതാണ് അണത്തം. സംഭവിച്ചത് സംഭവിച്ചു. എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആകാൻ നോക്കുമ്പോ രണ്ടു ദിവസമായിട്ട് മനുഷ്യരോട് അണ്ടം പോഞ്ഞു നിൽക്കുമ്പോഴാ അവൻ്റെ ഒരു. ഞാനത് തന്നെ ആലോചിക്കണത്. ഈ പണ്ടാറടങ്ങി ഇടുക്കില് ഒളിച്ച് താമസിക്കാൻ എനിക്ക് പൂജയൊന്നും ഉണ്ടായിട്ടില്ല. വേറെ നിവൃത്തിയില്ല. ഒന്നില്ലെങ്കിൽ സുലൈമാൻ്റെ ആൾക്കാർ നമുക്കിട്ട് പണിയരും, അല്ലെങ്കിൽ പോലീസ് നോക്കും. വീട്ടിൽ ചെന്നാ പുകില് വേറെ അനുഭവിക്കാം. അല്ലാതെ എന്താ? എടാ, നായിന്റെ മോളെ കിട്ടിയ അവളാണല്ലോ ഈ നാശത്തിനൊക്കെ കാരണം. അസത്ത്. അതിനോട് എനിക്ക് യോജിപ്പ. അവക്കട നടപ്പും വേഷവും പത്രാസൊക്കെ കണ്ടപ്പോ ആരെങ്കിലും വിചാരിച്ച അവളെ താമരമുക്കിലെ സന്തതിയാണെന്ന്. തന്തൊരു വഴിക്ക് തള്ള വേറെ വഴിക്ക്. അവക്കടെ കണ്ണീരും കൈയൊക്കെ കണ്ടപ്പോ എല്ലാവന്മാർക്കും ഒരു സെന്റിമെന്റ്സ്. കണ്ണീരൊപ്പം ബക്കറ്റ് പിരിവ്, മൊബൈൽ കച്ചവടം, വിശപ്പ് മാറ്റാം, പിസ, ബർഗർ, ബിരിയാണി, ചമ്മന്തിപ്പൊടി, മാങ്ങ, തൊലി. നീ വലിയ ധാർമ്മിക രോഷമൊന്നും കൊള്ളണ്ട. അവക്കടെ നമുക്ക് കണ്ണീക്കുരു വന്നപ്പോ നീ ആയിരുന്നല്ല സർക്കാർ ആശുപത്രിയുടെ തിന്നാരംഗം നടന്നത്. മാണ കൂണാപ്പൻ. അതൊരു മാനുഷിക പരിഗണന വെച്ച് മാത്രം. അപ്പൊ നീ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സുകുമാരി ചെയ്ത കാര്യം വന്നപ്പോ കണ്ടില്ലല്ല ഈ മാനുഷിക പരിഗണന. ഒന്നിപ്പടാപ്പ മാതി നിർത്ത്. നമ്മളേതായാലും പെട്ട്. സുലൈമാന്റെ കൂട്ടത്തിലൊരുത്തനാ നമ്മള് പെരുമാറി വിട്ടത്. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മൂത്രപ്രയലും
ലൈബ്രറിയിലും വെച്ച് സ്വകാര്യമായി നമുക്ക് കച്ചവടം നടത്താം. അവന്മാരെ അറിയപ്പോ കുതിയാലുവിട്ട് പണി പാളി, പ്രശ്നം സീരിയസ് ആയി. പണി കൊടുത്തല്ല സന്തോഷം. ആ അവനിപ്പോഴാ ബോധാവസ്ഥയല്ല, പണ്ടാരം ചാകാഞ്ഞായി. എന്തായാലും എട്ടിന്റെ പണി ഇടുന്നുള്ളത് ഉറപ്പാ. നീ ക്യാഷ് സംഘടിപ്പിച്ച പിന്നെ ഇവിടുന്ന് സ്കൂട്ടാ വേണ്ടി വന്ന ക്യാഷ് ഓർച്ച് വേണ്ടി വരും. ആണാ? അയ്യോ, ബാങ്ക് ഉതി തുറക്കാൻ ഞാൻ പാരയൊന്നും എടുത്തിട്ടില്ല. നീ ഇതാരുടെ എന്ത് കണ്ടിട്ടാണ് ഈ ഡയലോഗ് ഇടണത്? വാതൂരി അവന്മാരുടെ പോലീസിന്റെ മൂവ്മെന്റ് അറിയാനാ ഞാനന്ന് ചാടിയത്. വീട്ടിൽ കയറാൻ പറ്റൂ? ആ ഇനിയിപ്പോ ഇത് തന്നെ സ്വർഗം. പരിചയപ്പെട്ടല്ലോ ഇവരെ, ഏകദേശം ഒരു ധാരണയൊക്കെ ആയില്ലേ? എന്നാലും കുറച്ച് കൂടുതൽ അറിഞ്ഞാലല്ലേ ഇവരെ നമുക്കൊന്ന് വിധിക്കാൻ പറ്റൂ. ദാ ശ്രദ്ധിച്ചോളൂ, ഇവൻ ഡൊമിനിക്, കൂട്ടത്തിൽ അല്പം വിവരമുള്ളവൻ എന്നാണ് വൈപ്പ്. ആത്മാർത്ഥതയാണ് പുള്ളിക്കാരൻ്റെ കൈമുതൽ, അതുകൊണ്ടാണല്ലോ ഇപ്പോൾ കൈ പൊള്ളിയത്. മോൺസി പാവമാണ്, എന്തിനുമേതിനും പ്രായത്തിൻ്റെതായ നെഗളിപ്പും തിടുക്കവും കൂടുതലാണെന്നേ ഉള്ളൂ. എടുത്തുചാടി സ്വയം കുഴിവെട്ടിയത് മാത്രം ഇപ്പോൾ മിച്ചം. ഈ കൂട്ടത്തിൽ വലിയ ഗ്ലാമറില്ലാത്തവൻ ഇവനാണ്, ഭരിതസ്ഥിതിയും മോശം. അക്കു, അതാണ് ഷോർട്ട് നെയിം. ഇല്ലായ്മകൾക്കിടയിലും വാങ്ങിക്കൂട്ടുക, തിരിച്ചു കൊടുക്കാൻ ആ. സെബാട്ടിയെക്കുറിച്ച് പറയുമ്പോൾ കൂടുതൽ എന്തു പറയാം, റിസ്ക് എടുക്കാൻ മിടുക്കനാണ്, സഹായ മനസ്കൻ. ഒളിച്ചു കഴിയേണ്ടി വരുന്ന ദുരവസ്ഥയിലും സിറ്റുവേഷൻ നേരിട്ടറിയാൻ പാത്തും പതുങ്ങിയും പോയത് തന്നെ വലിയ കാര്യം. നഗരത്തിലെ പ്രശസ്തമായ ഐ ടി സിയിലെ വിവിധ കോഴ്സുകളിൽപ്പെട്ട വിദ്യാർത്ഥികളാണ് ഇവർ. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർ, ടെക്നോളജിയുടെ പിന്നാലെ പരക്കം പായുന്നവരാകേണ്ടി വരുന്ന ഇവന്മാർക്ക് ക്രൈസും പുത്തൻ മൊബൈൽ ഫോണുകളും ട്രെൻഡ് ഐറ്റംസും ആയിരിക്കുമെന്ന കാര്യത്തിൽ തെല്ലും വേണ്ട സംശയം. വീട്ടിൽ പട്ടിണിയാണെങ്കിലും ജീവിക്കാൻ കഷ്ടപ്പെടുകയാണെങ്കിലും അതൊന്നും ഇവന്മാരെ ബാധിക്കുന്ന വിഷയമേ അല്ല. പണമുണ്ടാക്കാൻ ഇവർക്കറിയാലോ വഴികൾ. അതുകൊണ്ടാണ് ലഹരി നുരയുന്ന കച്ചവടത്തിൻ്റെയും കഞ്ചാവ് മണക്കുന്ന സ്വർഗത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെ ജീവൻ രക്ഷാ ഇടപാടുകളിലേക്കും ഇവർ ചെന്നുപെട്ടത്. ഈ ഇരകളെ കിട്ടാൻ ഒരുത്തി ചൂണ്ടയിടുകയും ചെയ്തു, സഹപാഠിയായ ലീന. മായമില്ലാത്തവളാണ് ലീനയെന്ന് ഈ പാവം മണ്ടന്മാർ കരുതി. ശരിക്കും അവളുടെ ചുറ്റുപാടുകളാണ് അവളെ നെഗറ്റീവ് ക്യാരക്ടറാക്കാൻ പ്രേരകമായത്. ജനിപ്പിച്ചവർക്ക് ഉത്തരവാദിത്തമില്ല, നല്ല നിലയിൽ വളർത്താനൊട്ട് താല്പര്യവുമില്ല. അപ്പോൾ പെണ്ണല്ലേ, മറുകണ്ഠം ചാടുക സ്വാഭാവികം. അക്കരപ്പച്ചയാണല്ലോ എല്ലാവരുടെയും കണ്ണുകളിലെ താല്പര്യം. ലീനയാണ് താമരമുക്ക് കോളനിയിലെ സുലൈമാനെ കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തുന്നത്. സുലൈമാൻ പല ബിസിനസ്സുകളും നോക്കി നോക്കി വളരെ ബിസിയായ ആളാണ്. ഇടയ്ക്കിടെ ലോക്കപ്പും ജയിലുമൊക്കെ ഇയാളുടെ വാസസ്ഥലമാകുന്നത് സാധാരണവും. ലീനയുടെ അമ്മ വഴിയായുള്ള ബിസിനസ്സാണ് ഇയാളെ കൂട്ടുകാർക്കിടയിലേക്ക് എത്തിച്ചത്. സാധനം സപ്ലൈ ചെയ്യാൻ സുലൈമാൻ വിദഗ്ധനായിരുന്നു. സ്കൂളുകളും കോളേജുകളുമെല്ലാം ഇയാളുടെ മാർക്കറ്റായിരുന്നു. പക്ഷേ പണിയൊരൽപ്പം പിഴച്ചു. എന്ത് കച്ചവടമായാലും പച്ച പിടിക്കുന്നിടത്ത് പാരകൾ ഉണ്ടാകുമല്ലോ. ഉണ്ടായി. സുലൈമാൻ തന്നെ ഉടായിപ്പ് കാണിച്ചു. അയാളുടെ ആളെയും അയാൾ നമ്മുടെ പിള്ളേരുടെ ഐ ടി സിയിലേക്കും മാർക്കറ്റിങ്ങിന് അയച്ചു. കൊടുത്തു പിള്ളേർ അവനിട്ട് പണി, ശരിക്ക് താങ്ങി. ബോയ്സ് ആർ ഹാപ്പി. ബട്ട് സംഭവം ഫ്ലാഷായി. അവൻ പോലീസ് ചെലവിൽ സർക്കാർ ആശുപത്രിയിൽ, സുലൈമാൻ അകത്ത്.
പിള്ളേരതെ കണ്ടല്ലോ വഴി ആധാരം. ഒളിച്ചു കഴിയാനാണ് വിധി. കൊടുത്ത പണി തിരിച്ചു കിട്ടുമെന്ന് ഇവർക്ക് തന്നെ നന്നായിട്ടറിയാം. വകുപ്പ് വേറെ ആയതുകൊണ്ട് പോലീസും പൊക്കും. ഇതിൽ കൂടുതൽ ഇവന്മാരെക്കുറിച്ച് എന്തു പറയാൻ? പറയാനുണ്ട്. അതറിഞ്ഞാലേ ആരെങ്കിലും ചെല്ലേക്കൊന്ന് നന്നാകും. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ മക്കളെ? നീ ഇന്ന് പഠിക്കാൻ പോകുന്നില്ലേ? ഏത് നേരം ഇങ്ങനെ മൊബൈലിൽ കുത്തിക്കൊണ്ടിരുന്നാലേ വയറ്റിലോട്ടൊന്നും പോവില്ല. മര്യാദയ്ക്ക് പഠിക്കാൻ നോക്ക്, നന്നായാ നിനക്കും കൊള്ളാം, ഇല്ലേ എന്റെ കൂടെ പണിക്ക് വരേണ്ടി വരും. സത്യമായിട്ടും അമ്മ എന്ന പൈസ ഞാനെടുത്ത് മറിച്ചിട്ടില്ല. ആ സബാട്ടിയുടെ അപ്പം വന്ന് സുഖമില്ലാന്ന് പറഞ്ഞപ്പോ കുറച്ച് കാശ് കൊടുത്തു. അതൊരു പരോപകാര പ്രവൃത്തി അല്ലേ അമ്മേ? പരോപകാരം വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ചെയ്തോ അത്. പക്ഷെ നിന്റെ അപ്പൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്തുണ്ടാക്കുന്ന കാശ് കൊണ്ട് വേണ്ട. നീ പഠിച്ച് ജോലി നേടാദ്യം, എന്നിട്ട് സഹായിച്ചോ. പീസ് കൊടുക്കാൻ എന്റെ പിന്നാലെ കൈനീട്ടി നടന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? എന്നാ ഞാൻ ചുട്ടി പോണല്ലോ. പീസ് ഇല്ലാണ്ട് അങ്ങോട്ട് എന്നാ എന്റെ ക്ലാമറും എന്നെ കിട്ടില്ല പണിക്ക്. ഹലോ എടി, അയാളെ വിശ്വസിക്കാലോ അല്ലേ? നീ കൂടെ നിൽക്കണകൊണ്ടാണ് കേട്ടാ ഞാൻ ഈ പണിക്കിറങ്ങിയത്. ആ ബിസിനസ്സൊക്കെ നമുക്ക് ഡെവലപ്പാക്കി എടുക്കാം. കമ്മീഷൻ വലിച്ചേക്കരുത്. ഞാൻ സംസാരിക്കട്ടെ. ആ അവന്മാർ ഇളകി നിൽക്കുക, സമ്മതിക്കും. തൊട്ടല്ലടി എല്ലാവർക്കും ജീവിക്കാൻ വേണ്ട സാധനം. ഇത് ആരോടാണ് സംസാരിക്കുന്നത്? എന്ത് ബിസിനസിന്റെ കാര്യമാണ് പറയണത്? പേപ്പറിൽ വന്ന ന്യൂസൊക്കെ നീ വായിച്ചിരിക്കണല്ല. ഇടങ്ങേറി പണിക്ക് താല വെക്കരുതിട്ടാ. ഹലോ വാപ്പേ. നീ എന്താ താമസിച്ചത്? നീ എവിടെയായിരുന്നു? ഞാൻ വിളിച്ചപ്പോ നീ ഏതോ ബഹളത്തിലായിരുന്നു തോന്നി. ഏയ് അല്ലമ്മേ, ഞങ്ങൾ തിയേറ്ററിലായിരുന്നു. മോനെ, അമ്മക്ക് ഇതൊക്കെ മനസ്സിലാകും. നുണ പറഞ്ഞു, പക്ഷേ വേണ്ടാത്ത കൂട്ടുകെട്ടൊക്കെ പെട്ട് സ്വന്തം ജീവിതം കളയരുത്. നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുടിച്ചിട്ടാ വരുന്നതെന്ന് ഡാഡി അറിഞ്ഞ കൊന്നു കളയും. പറഞ്ഞേക്കാം. ഇതാണ് താമരമുക്ക് കോളനി. മാന്യന്മാരായ പലരും ഇവിടെ ജീവിക്കുന്നുവെങ്കിലും അതിനിടയിലും കാണുമല്ലോ ചില ഇടങ്ങേറ് പാർട്ടികൾ. അക്കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു സുലൈമാൻ. സുലൈമാൻ അയാൾക്ക് തോന്നുന്ന വഴികൾ തിരഞ്ഞെടുത്ത് വളരാൻ നോക്കി. അതുകൊണ്ടാവാം ലോക്കപ്പും ജയിലുമെല്ലാം അയാൾക്ക് കുറേ നാൾ വിശ്രമ ജീവിതം നയിക്കാനുള്ള ഇടത്താവളമായതും. ദേ വന്നു പണ്ടാറം കാലിപ്പുമായി. ഞാൻ വരും പോകും. പുത്രികണ്ഠ മൈതാനവും സെൻട്രൽ ജയിലും സുലൈമാനും വിശ്രമിക്കാനുള്ള റിസോർട്ടാണ്. അധികണ്ടാരും ഞളിയണ്ട, എന്നെ അങ്ങനെ അത്താക്കിയിട്ടെ ക്ലാവനെ ഇറക്കാൻ കത്തി മൂർച്ചയാക്കി ഒളിച്ചു മോത്ത് നടക്കന്മാരുണ്ടല്ല. വെട്ടത്ത് കണ്ട നിന്റെ ഒക്കെ നാട്ടിലൊരു കൊടലക്ക് പിടിയിട് ഞാൻ കേട്ടാ. പോകടാ.
അവന്റെ ഒരു പാഠം എന്ന ദേശത്ത് വേമ്പനാട്ടുകായലിൻ്റെ തീരത്ത് അമ്പരം ചുംബിക്കുവാനെന്ന വണ്ണം അംബികേ നിൻ പുണ്യദേവാലയം വല്ലാർപാടം എന്ന ദേശത്ത് വേമ്പനാട്ടുകായലിൻ്റെ തീരത്ത് അമ്പരം ചുംബിക്കുവാനെന്ന വണ്ണം അംബികേ നിൻ പുണ്യദേവാലയം വല്ലാർപാടം ദേശത്ത് വേമ്പനാട്ടുകായലിൻ്റെ തീരത്ത് അമ്പരം ചുംബിക്കുവാനെന്ന വണ്ണം അംബികേ നിൻ പുണ്യദേവാലയം